നിർണായക ഡിജിറ്റൽ തെളിവുകൾ സരിത സോളാർ കമ്മീഷന് കൈമാറി. മലയിൽ ശ്രീധരൻ നായരും സരിതയും ചേർന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെയും മന്ത്രി അടക്കമുള്ള ഉന്നതർ ശാരീരികമായി ഉപദ്രവിച്ചതിന്റെയും വീഡിയോ ദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകളാണ് സരിത കമ്മീഷന് കൈമാറിയത്. മുഖ്യമന്ത്രിയിൽ നിന്നും ശാരീരിക ഉപദ്രവം ഉണ്ടായതിന്റെ ദൃശ്യങ്ങൾ ഉടൻ കൈമാറുമെന്നും സരിത പറഞ്ഞു. സരിത സോളാർ കമ്മീഷനിൽ ഹാജരാക്കിയ പെൻഡ്രൈവിൽ മന്ത്രി എ പി അനിൽകുമാർ, കെ സി വേണുഗോപാൽ എം പി അടക്കം നാല് ഉന്നതർ ശാരീരികമായി അപമാനിച്ചതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടുന്നു. മന്ത്രിമാരായ അടൂർ പ്രകാശ്, ആര്യാടൻ മുഹമ്മദ് എന്നിവർ ഫോണിലൂടെ തന്നോട് അശ്ലീല സംഭാഷണം നടത്തിയതിന്റെ ശബ്ദരേഖയും സരിത സോളാർ കമ്മീഷനിൽ ഹാജരാക്കി. മല്ലേലിൽ ശ്രീധരൻ നായരും താനും ചേർന്ന് മുഖ്യമന്ത്രിയെ കണ്ടതിന്റെ ദൃശ്യങ്ങളും സരിത സോളാർ കമ്മീഷന് കൈമാറി. ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പേരിലുള്ള ഒരു നാല് പേരുമായിട്ടുള്ള ഓഫീസിൻ ദൃശ്യങ്ങൾ പലരിൽ നിന്ന് എന്നുവെച്ചാൽ എൻ്റെ മാനേജേഴ്സ് ഉൾപ്പെടെയുള്ളവർ കളക്ട് ചെയ്തിരുന്നത് ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അത് പരിശോധനയ്ക്ക് വിധേയമാക്കണം. എന്നുവെച്ചാൽ ഞാൻ ഫോറൻസിക്കിൽ വിടാതിരി ഒരു കാര്യം, എൻ്റെ ഞാൻ ഇതുവരെ കൊടുത്തിട്ടുള്ള ഒരു പ്രൂഫ്സും വ്യാജമാണെന്ന് ഇതുവരെ വന്നിട്ടില്ല. ഡൽഹി മൗര്യ ഷെറാട്ടണിലൊന്നും ഞാൻ പോയിട്ടില്ല. പോയിട്ടുള്ളത് ഇവിടുത്തെ ക്ലിഫ് ഹൗസും പിന്നെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസും എ പി അനിൽകുമാറിൻ്റെ റോസ് ഹൗസ്, അവിടെ എ പി അനിൽകുമാർ താമസിച്ച റോസ് ഹൗസ് ഉൾപ്പെടുന്ന ദൃശ്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഈ വീഡിയോയിൽ സിഎംഉം ശ്രീധരൻ നായരും സരിതയും ഉണ്ട്. ഈ മൂന്ന് പേരുണ്ട് വീഡിയോയിൽ. ഞാൻ മൂന്ന് പേർ മാത്രമല്ല, അവിടെ നിന്ന് മിക്കവാറും പേരും അതിനകത്ത് ഉണ്ട്. കേസ് ഒത്തുതീർപ്പാക്കുന്നതിനായി മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി മുഖേന സരിതയോട് സംസാരിക്കുന്നതിന്റെയും ബെന്നി ബഹനാൻ ഫോണിൽ സംസാരിച്ചതിന്റെയും ശബ്ദരേഖയും സരിത ഹാജരാക്കിയ തെളിവുകളിൽ ഉൾപ്പെടുന്നു. മുഖ്യമന്ത്രിയിൽ നിന്ന് തനിക്ക് ശാരീരിക അപമാനം ഏൽക്കേണ്ടി വന്നതിന്റെ ദൃശ്യങ്ങൾ തനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ കൈവശമുണ്ടെന്നും അടുത്ത ദിവസങ്ങളിൽ അതും കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കുമെന്നും സരിത അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനെതിരായ ഹർജിയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കനത്ത തിരിച്ചടി. വി എസിന്റെ പ്രസംഗങ്ങൾ വിലക്കണമെന്ന ഉമ്മൻചാണ്ടിയുടെ ഹർജി കോടതി തള്ളി. പ്രസംഗം വിലക്കുന്നത് വി എസിന്റെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണെന്നും ഭരണ സംവിധാനത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടേണ്ടത് പ്രതിപക്ഷ നേതാവിന്റെ കടമയാണെന്നും കോടതി വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദന്റെ അപകീർത്തികരമായ പ്രസംഗങ്ങൾ വിലക്കണമെന്നാവശ്യപ്പെട്ടുള്ള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഉപഹർജിയാണ് തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ കോടതി തള്ളിയത്. പ്രസംഗം വിലക്കുന്നത് വി എസിന്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾക്കുമേലുള്ള കടന്നുകയറ്റമാകുമെന്ന് കോടതി വ്യക്തമാക്കി. പൊതുജനമധ്യത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വി എസിനും ഉമ്മൻചാണ്ടിക്കും ഒരുപോലെ അവകാശമുണ്ട്. മുഖ്യമന്ത്രിക്ക് ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമുള്ളപ്പോൾ ഭരണ സംവിധാനത്തിലെ പാളിച്ചകളും അപാകതകളും ചൂണ്ടിക്കാട്ടേണ്ടത് പ്രതിപക്ഷ നേതാവിന്റെ കടമയാണെന്നും തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ ജഡ്ജ് ബദറുദ്ദീൻ നിരീക്ഷിച്ചു. വി എസിന്റെ അഭിഭാഷകൻ അഡ്വക്കറ്റ് ചെറിന്നിയൂർ ശശിധരൻ നായർ: ഫ്രീഡം ഓഫ് സ്പീച്ച് ഗ്യാരണ്ടീഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ, അത് ഈ സ്റ്റേജിൽ ഇപ്പോൾ തടസ്സപ്പെടുന്നത് ഒരിക്കലും ശരിയല്ല എന്നുള്ളതാണ്. അത് തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ക്രിറ്റിസിസം നേരിടാൻ എല്ലാ പൊളിറ്റീഷ്യൻസും തയ്യാറാക്കണം. മുഖ്യമന്ത്രിക്കെതിരെ കേസുകൾ ഉണ്ടോ എന്നത് സംബന്ധിച്ച് തെളിവെടുപ്പിന് ശേഷം വിചാരണ കോടതി തീരുമാനിക്കട്ടെ എന്നും ഉപഹർജി തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ 31 കേസുകളുണ്ടെന്ന ആരോപണത്തിൽ ഉറച്ചുനിൽക്കുന്നുവെന്ന് വ്യക്തമാക്കിയ വി എസ് കേസുകളുടെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. കേസുകൾ സംബന്ധിച്ച് രേഖാമൂലം എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ തയ്യാറാണെന്നും വി എസിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ഉമ്മൻചാണ്ടിക്കായി ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ എ സന്തോഷ് കുമാറാണ് കോടതിയിൽ ഹാജരായത്. വി എസിനെതിരായ ഹർജി ആദ്യം പരിഗണിച്ചപ്പോൾ കോടതിയെ രാഷ്ട്രീയ കളിക്ക് വേദിയാക്കരുതെന്ന കോടതി പരാമർശമായിരുന്നു ഉമ്മൻചാണ്ടിക്ക് തിരിച്ചടിയായിരുന്നത്. ഇപ്പോൾ വി എസിന്റെ പ്രസംഗങ്ങൾ വിലക്കണമെന്ന ഉപഹർജിയും തള്ളിയതിലൂടെ ഉമ്മൻചാണ്ടിക്ക് കേസിൽ ഇരട്ട പ്രഹരമാണ് ഏറ്റിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ നിന്നും നിയമകാര്യ ലേഖകൻ അഡ്വക്കറ്റ് ആനന്ദിനൊപ്പം ജിതിൻ ചന്ദ്രൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് 81 മുതൽ 89 സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്ന് പീപ്പിൾ ടിവിക്ക് വേണ്ടി സെന്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസ് നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പ് പറയുന്നു. യു ഡി എഫിന് 51 മുതൽ 59 സീറ്റുകൾ വരെ ലഭിക്കും. ബി ജെ പിക്ക് 3 സീറ്റുകൾ ലഭിക്കാനും സീറ്റൊന്നും ലഭിക്കാതിരിക്കാനും സാധ്യതയുണ്ടെന്നും സർവേ വ്യക്തമാക്കുന്നു. തൊണ്ണൂറ്റിയേഴ് നിയമസഭാ മണ്ഡലങ്ങളിലെ 582 ബൂത്തുകളിൽ വോട്ടവകാശമുള്ള 17460 വോട്ടർമാരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ടാണ് സെന്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസ് സർവേ നടത്തിയത്. എൽ ഡി എഫ് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്ന് സർവേ പ്രവചിക്കുന്നു. മലബാറിൽ എൽ ഡി എഫ് വൻ മുന്നേറ്റം നടത്തും. എൽ ഡി എഫിന് 37 മുതൽ 40 വരെ സീറ്റുകളും യു ഡി എഫിന് 20 മുതൽ 23 വരെ സീറ്റുകളും മലബാറിൽ ലഭിക്കും. ബി ജെ പിക്ക് ഒരു സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. മധ്യകേരളത്തിൽ യു ഡി എഫിന് നേരിയ മേൽക്കൈയുണ്ട്. എന്നാൽ 2011 അപേക്ഷിച്ച് സീറ്റുകൾ കുറയും. മധ്യകേരളത്തിൽ യു ഡി എഫിന് 20 മുതൽ 23 വരെ സീറ്റുകളും എൽ ഡി എഫിന് 18 മുതൽ 21 വരെ സീറ്റുകളും ലഭിക്കുമെന്നാണ് പ്രവചനം. ഈ മേഖലയിൽ ബി ജെ പിക്ക് സീറ്റൊന്നും ലഭിക്കില്ല. തെക്കൻ കേരളത്തിൽ എൽ ഡി എഫ് വൻ മുന്നേറ്റം നടത്തുമെന്ന് സർവേ പ്രവചിക്കുന്നു. ഇവിടെ എൽ ഡി എഫിന് 25 മുതൽ 27 വരെ സീറ്റുകൾ ലഭിച്ചേക്കും.
യു ഡി എഫിന് 12 മുതൽ 14 വരെ സീറ്റുകൾ ലഭിച്ചേക്കാം. ബി ജെ പി ഏറ്റവും അധികം പ്രതീക്ഷ പുലർത്തുന്ന തെക്കൻ കേരളത്തിൽ സീറ്റൊന്നും ഉറപ്പിക്കാനാവില്ല. 2 സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് 43.1% വോട്ടും യു ഡി എഫിന് 40.6% വോട്ടും ബി ജെ പിക്ക് 14.1% വോട്ടും ലഭിക്കുമെന്ന് സർവേ പ്രവചിക്കുന്നു. ന്യൂസ് ഡെസ്ക്. സംസ്ഥാനത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് സി എസ് സർവേ ചൂണ്ടിക്കാട്ടുന്നു. യു ഡി എഫ് ഭരണത്തിന് കീഴിൽ അഴിമതി വർദ്ധിച്ചതായി 70.4% പേർ അഭിപ്രായപ്പെട്ടു. യു ഡി എഫ് ഭരണത്തിൽ 51.1% പേർ അതൃപ്തരാണെന്ന് സി എസ് സർവേ ചൂണ്ടിക്കാട്ടുന്നു. 42.5% പേർ മാത്രമാണ് തൃപ്തർ. വോട്ട് ചെയ്യാനുള്ള പ്രഥമ പരിഗണന പാർട്ടിക്കാണെന്ന് 46.5% പേർ പറയുമ്പോൾ, സ്ഥാനാർത്ഥിയുടെ മികവിനാണ് മുഖ്യ പരിഗണനയെന്ന് 43.7% പേരും അഭിപ്രായപ്പെടുന്നു. കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തനത്തിൽ 59.5% വോട്ടർമാരും അതൃപ്തരാണ്. ബി ജെ പിയുടെ മുഖ്യപ്രചാരകനായിരുന്ന നരേന്ദ്രമോദിയുടെ പ്രവർത്തനത്തിൽ പൂർണ്ണ തൃപ്തിയുള്ളവർ 13% പേർ മാത്രം. 28.2% പേർ ഏറെക്കുറെ തൃപ്തരാണ്. 40% പേർ അതൃപ്തരും 9.8% പേർ ഏറെക്കുറെ അതൃപ്തരുമാണ്. യു ഡി എഫ് ഭരണത്തിന് കീഴിൽ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിച്ചതായി 78.8% പേരും അഴിമതി വർദ്ധിച്ചതായി 70.4% പേരും അഭിപ്രായപ്പെടുന്നു. ബി ഡി ജെ എസ് സഖ്യം ബി ജെ പിക്ക് ഗുണം ചെയ്തതായി 34% പറയുമ്പോൾ 34.1% പേർക്ക് എതിരഭിപ്രായമാണ്. വികസനം, കൃഷി, തൊഴിൽക്ഷേമ പദ്ധതികളുടെ നടത്തിപ്പ് എന്നിവയിലെല്ലാം എൽ ഡി എഫ് ആണ് യു ഡി എഫിനേക്കാൾ മികച്ചതെന്ന് ഭൂരിഭാഗവും അഭിപ്രായപ്പെടുന്നു. വിവാദ ഭൂമിദാന ഉത്തരവുകൾ യു ഡി എഫിന് ദോഷം ചെയ്തെന്ന് 59.2%, അഴിമതി ആരോപണം നേരിട്ട മന്ത്രിമാർ മത്സരിക്കുന്നത് യു ഡി എഫിന് ദോഷം ചെയ്തെന്ന് 66.4%, ബാർക്കോഴക്കേസിലെ സർക്കാർ തീരുമാനങ്ങളോട് യോജിക്കാനാവില്ലെന്ന് 59% പേരും അഭിപ്രായപ്പെടുന്നു. നവമാധ്യമങ്ങളിൽ മുതിർന്ന നേതാക്കൾ സജീവമായതിനെ 41.9% പേർ നല്ല പ്രവണതയായാണ് വിലയിരുത്തുന്നത്. പുരുഷന്മാരിലെ 42.8% എൽ ഡി എഫിനെ അനുകൂലിക്കുമ്പോൾ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നത് 39.7% മാത്രം. 42.8% സ്ത്രീകൾ എൽ ഡി എഫിനെ പിന്തുണയ്ക്കുമ്പോൾ യു ഡി എഫിന് 42.1% സ്ത്രീകളുടെ പിന്തുണയുണ്ട്. ചെറുപ്പക്കാരും മധ്യവയസ്കരും കൂടുതലായി എൽ ഡി എഫിനെ പിന്തുണയ്ക്കുമ്പോൾ 50 മുതൽ 59 വരെ പ്രായമുള്ളവർക്കിടയിൽ മാത്രം യു ഡി എഫിന് നേരിയ മേൽക്കൈയുണ്ട്. യു ഡി എഫിന് ഹിന്ദു വോട്ടർമാർക്കിടയിൽ വൻ തിരിച്ചടിയുണ്ടായി. ഇവർക്കിടയിൽ 49.1% എൽ ഡി എഫിനെ പിന്തുണയ്ക്കുമ്പോൾ യു ഡി എഫിന് ലഭിക്കുന്നത് 28.1% ബി ജെ പിക്ക് 20.8% പിന്തുണയാണ്. മുസ്ലിം വിഭാഗത്തിലെ 55% പിന്തുണ യു ഡി എഫിനും 41.2% പിന്തുണ എൽ ഡി എഫിനുമുണ്ട്. എൽ ഡി എഫിന് മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് കൂടുതൽ മുസ്ലിം വോട്ടർമാരുടെ വോട്ടുകൾ ലഭിക്കും. ക്രിസ്തുമതവിശ്വാസികളിലെ 60.7% യു ഡി എഫിനെയും 31.4% എൽ ഡി എഫിനെയും പിന്തുണയ്ക്കുന്നതായും സർവേ ചൂണ്ടിക്കാട്ടുന്നു. ബി ഡി ജെ എസ് ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കിയത് എൽ ഡി എഫിന്റെ ഈഴവ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കിയിട്ടില്ലെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ ടിവി.